ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാവയ്ക്ക കൊണ്ട് ഒരു അടിപൊളി ഐറ്റമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പാവയ്ക്ക തോരനും പാവയ്ക്ക മെഴുക്ക് പുരട്ടിയും ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ആദ്യമായിട്ട് നമ്മൾ പാവയ്ക്ക ഈ ഒരളവിന് അരിഞ്ഞെടുക്കണം. നമ്മൾ കടുമാങ്ങ അച്ചാറൊക്കെ ഇടുമ്പോൾ മാങ്ങ അരിയുന്ന ആ ഒരളവിന് നമുക്കിത് മുഴുവനായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ രണ്ട് വലിയ പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമായിട്ടുള്ള എത്ര പാവയ്ക്ക വേണമെങ്കിലും എടുക്കാവുന്നതാണേ. ഇതിനെ നമുക്കിനി വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഒരു രണ്ട് സ്പൂണ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി വെള്ളം ആയിപ്പോകരുത്, കുഴഞ്ഞു പോകരുത്. അതുപോലെ ഒത്തിരി വേവും ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. രണ്ട് സ്പൂണ് വെള്ളവും പിന്നെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് ഇതിനെ ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം. ഒരുവിധം ഇത് വെന്ത് കഴിഞ്ഞു. ഇനി ഇതിൽ വെള്ളമയം വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്ക് ഈ വേവിച്ച പാവയ്ക്കയെ ഇതുപോലെ വെയിലത്ത് വെച്ച് ഒരു ദിവസം മുഴുവനായിട്ടും വെയിലിൻ്റെ ചൂട് കൊണ്ട് ഇതിനെ ഒന്ന് ഉണക്കിയെടുക്കാം. നമുക്ക് ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. അതായത് ഒത്തിരി അങ്ങ് ഡ്രൈ ആവരുത്, ഉണങ്ങി വല്ലാതെ ആകരുത്, എന്നാൽ ചെറിയ മയം വേണം, എന്നാൽ ഉണങ്ങുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസത്തെ വെയിൽ മതി നമുക്കിതൊന്ന് ഉണക്കിയെടുക്കാനായിട്ടേ. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടിയിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കടു പൊട്ടിച്ചെടുക്കണം. ഞാനിവിടെ യെല്ലോ മസ്റ്റാർഡാണ് എടുത്തിട്ടുള്ളത്, സാധാരണ കടുകാണെങ്കിലും കുഴപ്പമില്ല. ഒരു രണ്ട് സ്പൂണ് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അടുത്തതായിട്ട് ഞാൻ രണ്ട് കുടം വെളുത്തുള്ളി തോലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇതും കൂടെ ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഉണക്കി വെച്ചിരിക്കുന്ന ആ പാവയ്ക്കയും കൂടെ ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വെന്തോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വെളുത്തുള്ളിയെ സ്പൂണ് കൊണ്ടിങ്ങനെ മുറിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ വേവിൻ്റെ അളവ്. അത്രയും വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റി നന്നായിട്ട് വേവിച്ചെടുക്കാവേ. എല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. ഒന്നര സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അര സ്പൂണ് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു കാൽ സ്പൂണ് ഉലുവാപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടെ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. ഞാൻ ആദ്യം പാവയ്ക്കയിൽ ഉപ്പിട്ടായിരുന്നു വേവിച്ചെടുത്തിട്ടുള്ളത്. അല്ല, ഇച്ചിരിയും കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏതൊരു അച്ചാറിനും പുളി അത്യാവശ്യമാണ്. നമുക്ക് ഈ പാവയ്ക്കയ്ക്ക് ഇച്ചിരി പുളിയൊക്കെ വരാനായിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒരു രണ്ടോ മൂന്നോ സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് കേടാകത്തുമില്ല, പൂത്തു പോകത്തുമില്ല നമ്മുടെ പാവയ്ക്ക അച്ചാർ. കുറച്ച് ദിവസം നമുക്ക് കൂട്ടാൻ പറ്റും. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പാവയ്ക്ക അച്ചാർ ഇപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഒരു ചില്ലി കുപ്പിയിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ പാവയ്ക്ക അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നല്ല മണമുണ്ട്, ടേസ്റ്റ് ഞങ്ങൾ നോക്കിയായിരുന്നു, നല്ല രുചിയുണ്ട്. ഇത് കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾക്ക് വെച്ചിരുന്ന് കൂട്ടാനുള്ളതായി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി.